ഈ തലമുറയിലെ സിക്രസ്തു മടങ്ങി വരും അത് കഴിഞ്ഞാൽ ഇന്നത്തെ റഷ്യ ഉക്രൈൻ നിങ്ങൾ എല്ലാ ദിവസവും വരണം അന്തിമ യുദ്ധം ഇവിടെ ചെല്ലും നിങ്ങൾ കേൾക്കാവും റഷ്യ ഉക്രൈൻ ഇസ്രയേലിലേക്ക് പോകും യസഗേൽ പ്രവചനം മുപ്പത്തി ഒൻപത് ഒന്ന് രണ്ട് അല്ലേ ഓ മനുഷ്യപുത്ര നീ ഗോകിനെ കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത് രോഷ്മേബൽ എന്നിവയുടെ പ്രഭുവായ ഗോകി ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു ഞാൻ നിന്നെ താടിയലിൽ ചൂണ്ടൽ കൊളുത്തി ആറിൽ നിന്ന് ശേഷിപ്പിച്ചു വടക്കേറ്റം അട്ടർ മോസ്റ്റൻസ് അടക്കേറ്റം സിറിയയിൽ നിന്ന് ഇസ്രയേൽ പർവ്വതങ്ങളിൽ എത്തിക്കും അതാ റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കുക അത് പ്രസംഗിച്ചിട്ട് മലയടി ഞാൻ പോകത്തോള് ഇത് ആറ്റാർ കേൾക്കണം ഇത് എവിടെ ചെല്ലുമെന്ന് അത് കഴിഞ്ഞാൽ ഈ ലോകത്തെ ഒരുവൻ ഭരിക്കണം ഒരാള് ലോകം ഭരിക്കുമോ ബൈബിളിനകത്ത് മൂന്ന് ലോകം ഒന്നാമത്തെ ലോകം പുരാതന ലോകം ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു ഭൂമി പാടും ശൂന്യവുമായിരുന്നു ഇരുൾ ഭൂതലത്തിൽ ആ ഭൂമിയിൽ വെള്ളത്തിൻമീതെ ദൈവത്തിൻ്റെ പരിശുദ്ധമാ പരിവർത്തിച്ചു അതിനാണ് ബൈബിൾ പറയുന്നത് കാസ്മോസ് അത് ലോകയുടെ കാലം അത് കഴിഞ്ഞ് ഇന്നത്തെ ലോകം ഇന്നത്തെ രണ്ടാം ലോകത്തിന്റെ പേരെന്താന്നറിയാമോ ആ രണ്ടാം ലോകത്തിൻ്റെ പേരാ അയോൺ എവിടുണ്ട് ഇന്നത്തെ ആകാശവും ഭൂമിയും പത്രോസ് ലേഖ ധന്യൻ ചൊല്ലി രണ്ട് പത്രോസ് മൂന്ന് പത്ത് കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ വരും ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകുക മൂലപദാർത്ഥം കത്തിയഴിയും സകല പണികളും വെന്തുരുകും അതിൻ്റെ പേരാ അന്തിമ യുദ്ധം അത് കഴിഞ്ഞാൽ ഈ ലോകത്തെ ഭരിക്കാൻ ഒരു രണ്ട് ലോകം പറഞ്ഞു ബൈബിളിൽ മൂന്നാമതൊരു ലോകമുണ്ട് അതിൻ്റെ പേരെ പുതുവാന ഭൂമി വെളിപ്പാട് ഇരുപത്തൊന്ന് ഒന്ന് രണ്ട് ഇതോ മനുഷ്യനോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം അന്ന് തെങ്ങിനകത്ത് കള്ള് കാണത്തില്ല മിണ്ടുന്നില്ല റോസക്കകത്ത് മുള്ളു കാണത്തില്ല കഞ്ചാവ് ചെടി വേഷവും കാണത്തില്ല നമ്മുടെ കുഞ്ഞുങ്ങൾ അരിക്കൊമ്പനുമായിട്ട് ക്രിക്കറ്റ് കളിക്കുന്നൊരു കാലം വരാൻ പോകുന്ന സന്തോഷമില്ലല്ലോ ഒരു കാലമാ പുത്തന മെറേം പൊതുവാന ഭൂമി ഈ മൂന്ന് ലോകം അങ്ങനെയെങ്കിൽ രണ്ടാം ലോകമകായത്വം കഴിഞ്ഞു മൂന്നാം ലോകമകായത്തോടെ ലോകം അവസാനിക്കത്തില്ല റഷ്യ ഉക്രൈൻ അന്ത്യദിനം എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാതെ കഴിഞ്ഞാൽ ഈ ലോകത്തെ ഭരിക്കുവാൻ ഒരുവൻ വരാൻ പോന്നു അവൻ്റെ പേരാ എതിർ ക്രിസ്തു എന്ന ഏക ലോക ഭരണം അവന് വേണ്ടിയാ ഇന്ന് ലോകം കാക്കുന്നത് മുഴുവൻ നോട്ട്സോടുകൂടി രാത്രി പ്രസംഗിക്കും ഏകനാൽ ലോകം ഭരിക്കും ഇതിന് ഇവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഈ കന്യാകുമാരിയിലെ ഏറ്റവും കൂടുതൽ എഞ്ചിനീയറിങ് കോളേജ് എം കോളേജ് സകല കോളേജുമുള്ള കുഞ്ഞുങ്ങളുടെ കയ്യിലെല്ലാം മൊബൈൽ ഉണ്ട് അവർക്ക് അടിച്ചിട്ട് ന്യൂ വേ വേൾഡ് ഓർഡർ ആര് ഭരിക്കും ഇനി ലോകത്തെ തമിഴ്നാടിന് മുതല ചെമറച്ചറെ കൊണ്ട് ഭരക്കാൻ പറ്റുമോ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ കൊണ്ട് ഭരിക്കാൻ പറ്റുമോ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറിനെ കൊണ്ട് ഇനി മണിപ്പൂർ കലാപം എല്ലാം കൂടെ തീർക്കാൻ പറ്റുമോ ആഗോള താപനം ആര് തീർക്കും റെഡ് അലർട്ടും ഓറഞ്ച് അലർട്ടും മാംഗോ അലർട്ടും യെല്ലോ അലർട്ടും ആര് തീർക്കും സോത്ര അങ്ങനെയെങ്കിൽ അമേരിക്കയിലെ ബാങ്കുകൾ പൊട്ടുന്നു ബൈഡനെ കൊണ്ട് പറ്റുമോ ഇല്ല കാനഡയെ കത്തുന്നു ജസ്റ്റിൻ ട്രൂഡോ പറ്റുമോ ലോകാരോഗ്യ സംഘടന പറയുന്നു പകർച്ചവ്യാധി പുറേ വരുന്നു കോവിഡിൻ്റെ ചേട്ടന്മാർ ആൻ്റണി പറയുന്നു ഞങ്ങളെ കൊടുക്കാൻ വാക്സിൻ ഇല്ല അങ്ങനെയെങ്കിൽ ഈ ലോകം ആര് ഭരിക്കും ബൈബിളിലുണ്ട് ഒരുവന്റെ കൈയിലേക്ക് ഇനി വായിച്ചു തുടങ്ങാം വെളിപ്പാട് പുസ്തകം പതിമൂന്ന് ഒന്ന് രണ്ട് എല്ലാരും ബൈബിൾ എടുത്തു ഈ സംഭവങ്ങളെല്ലാം മധ്യകാല അന്ത്യകാലം വായിക്കാൻ കടുത ഒന്ന് രണ്ട് വായിച്ച മക്കള് അപ്പോൾ ക്ലിയർ എത്ര എത്ര ബൈബിൾ അപ്പൊ നിങ്ങൾ ചോദിക്കും അതാ അപ്പോൾ ആഫ്റ്റർ വേൾഡ് വാർ പത്ത് കൊമ്പെ അമ്മമാർ ക്ലിയർ ആയിട്ട് വായിക്കണം ഞാൻ പറയുമ്പോൾ നമ്മുടെ എല്ലാവരും ഹൈലി അല്ല പത്ത് കൊമ്പേതാണ് ശ്രദ്ധയോടെ ഇരിക്കണം ഞാൻ പിതിയെ പിതിയെ പറയത്തുള്ളൂ എൻ്റെ ശാസു ശരിയല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കമ്മ്യൂണിസ്റ്റ് റഷ്യൻ തകരുമ്പോൾ ഒരു കൂട്ടം എഴുതി വന്നു അവരുടെ പേരാ യൂറോപ്പ് രണ്ടായിരത്തി നാലിൽ അവർ രജിസ്റ്റർ ചെയ്തു അതിൻ്റെ പേരാ യൂറോപ്യൻ യൂണിയൻ യൂറോപ്യൻ യൂണിയനകത്ത് പന്ത്രണ്ട് രാഷ്ട്രങ്ങളാണ് ഒപ്പിടാൻ കഴിവുള്ളത് ടോട്ടൽ ഇരുപത്തേഴ് രാഷ്ട്രങ്ങൾ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ എല്ലാം നോട്ട് ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും പറ്റിയ പ്രശ്നമാ ഇരുപത്തേഴ് രാഷ്ട്രങ്ങൾ യൂറോപ്പിനകത്ത് പന്ത്രണ്ട് രാജ്യങ്ങൾ അതിനകത്തുണ്ട് ബെൽജിയം ഫ്രാൻസ് ഇറ്റലി ഈസ്റ്റ് ജർമ്മനി രാംസംബർഗ് നെതർലാൻഡ് പോർച്ചുഗൽ സ്പെയിൻ ഡെൻമാർക്ക് ഗ്രീസ് അയർലൻഡ് ബ്രിട്ടൻ ബൈബിൾ ചരിത്രം പ്രവചനം ഇത് രണ്ടെണ്ണത്തിന് ദൈവം വെട്ടും അതിൽ ഒരെണ്ണമാ ഇന്നത്തെ യു കെ അതിന്റെ പേര് റഷ്യ സുനക് അത് അവർ മാറുവാ അതിൻ്റെ പേര് ബ്രക്സിറ്റ് ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരുത്തൻ ചാടാൻ നിപ്പോണ്ട് അവൻ്റെ പേരാ ഇന്നത്തെ ജർമ്മനി അടുത്ത വർഷം ഞാൻ പ്രസംഗിക്കും അന്തിമ യുദ്ധം അതിൻ്റെ പേരാ ഗോമേർ അത് വാറ്റോസഖ്യത്തിന് അവൻ ചാടിയാൽ യൂറോപ്പ് പത്ത് കൊമ്പായി അടുത്ത ബാക്കി അമ്മേ പത്ത് കൊമ്പെ അടുത്ത വാക്ക് ആ മൈക്കെടുത്തു ഏഴ് തല ഏഴ് തല ഇവിടെ ശ്രദ്ധയോടി എല്ലാ എം എ കൊണ്ട് വായിക്കാൻ പറ്റത്തില്ല ഏഴ് തലയ്ക്ക് മനുഷ്യന്റെ തലയല്ല സെവൻ ഹിൽസ് അതെഴുതിയിട്ടുണ്ട് വെളിപ്പാട് പതിനേഴ് എട്ട് ഒമ്പത് വീട്ടിൽ ചെന്ന് മാത്രം വായിക്കാം ഈ സ്ത്രീ ഇരിക്കുന്ന സ്ഥല ഏഴ് മലയാകുന്നു ഇവിടെ ജ്ഞാനം കൊണ്ട് ആരംഭം തല ഏഴ് മല അങ്ങനെ മലയുള്ളൊരു സ്ഥലമുണ്ടോ ഒരു മതത്തെ ഞാൻ കുറ്റം പറയത്തില്ല ഇന്നത്തെ ഈ പിന്നെ ഇറ്റലി ഇറ്റലിയുടെ വടക്കേറ്റത്തൊരു നദി ഒഴുകുന്നു ടൈബർ നദി ടൈബർ നദി തീരത്ത് ഏഴ് മലയുണ്ട് ക്യാപിറ്റോളിൻ പാലിറ്റേലിയൻ അവൻ്റേൻ കൊറിയൻ എസ്കലൻ ജാനിക്കുലൻ അവിടെയായിരുന്നു ഒരു മലയായി കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ സിംഹാസനം പത്ത് കൊമ്പ് ഏഴ് അടുത്ത വഹിച്ചിൽ കൊമ്പുകളിൽ പത്ത് രാജമുടി രാജമുടി ഭരണത്തെ കാണിക്കുന്നു തമിഴ്നാട്ടിൽ മുതലമച്ചർ സ്റ്റാലിൻ മാത്രമല്ല കൂടെ മന്ത്രിമാർ ജലസേചനം ആഭ്യന്തരം കൃഷി ജോലി ഇങ്ങനെ മന്ത്രിമാർ ഇതിന്റെ ഭരണം രാജമുടി അടുത്തത് ും വരുവാനിരിക്കുന്ന പ്രഭു അധർമ്മത്തിന്റെ മർമ്മ ചെറിയ കൊമ്പ് എല്ലാം പ്രവചനമാ അതുകൊണ്ടാണ് ഞാൻ സ്ലോയി ആ അങ്ങനെ ഒരു മൃഗം വായിച്ചെ ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു ആന്റി ക്രൈസ്റ്റ് കോതയാർ മലയിൽ നിന്നുമല്ല ഇറങ്ങുന്ന സമുദ്രം ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഒരുവൻ എഴുന്നേറ്റ് വരും അന്തിക്രിസ്തു ഇതാണ്ട് ഈ പ്രശ്നമെല്ലാം അതിജീവിക്കുവാൻ ഒരുവന്റെ കരയിൽ പരണം പോകുമെന്നാ വായിക്കുന്നത് അനവധി ദൂഷണനാമെന്നറിഞ്ഞൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നത് ഞാൻ കണ്ടു അടുത്ത വാക്ക് അത് ഞാൻ കണ്ട മൃഗം ബൈബിൾ ഗ്രീസിലെ ഒറ്റക്കൊമ്പൻ അലക്സാണ്ടറിന്റെ ഗ്രീസിൽ അഥവാ ഇന്നത്തെ തകരുന്ന യൂറോപ്പിനകത്ത് ഗ്രീസ് സപ്പോർട്ട് കൊടുക്കും യവനായ രാജാവ അലക്സാണ്ടർ പുള്ളിപ്പുലി അടുത്തത് അതിന്റെ കാൽ അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെ കണ്ട ബിംബം വേദ്യ പാർസിയ അതാ ദാരിയാവേശം കോരശും കരടിക്കാൽ

அதெண்ட் ஓட்டம் புள்ளி கிரீஸ் கால் கரடிக்கால் கால் இரான் അതിന്റെ വായ് സിംഹമുഖം ഈ രാജ്യങ്ങൾ അവനെ സപ്പോർട്ട് ചെയ്യുമെന്ന പറഞ്ഞിരിക്കുന്നത് അടുത്ത വാക്ക് അതിന് സർപ്പം മലയാള മക്കളെ ഏക ലോക ഭരണം വേൾഡ് ഓർഡർ മഹാസർപ്പം ഏതനെ കണ്ട കുഞ്ഞു പാമ്പ് സകല അധികാരവും ശക്തി സിംഹാസനവും കൊടുക്കുക അപ്പൊ ഇന്ന് രാത്രി നിങ്ങൾ ചോദിക്കുക എന്റെ ഊളിയക്കാരൻ പാഷേ ലോകം ഒരുവൻ ഭരിക്കുമോ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് രാഷ്ട്രങ്ങൾ അഞ്ച് ഭൂ ഏഴ് ഭൂഖണ്ഡങ്ങൾ ഒരുവൻ ഭരിക്കുമോ ഭരിക്കാൻ പറ്റും ഒരു പത്തിരുപത് കൊല്ലം മുമ്പായിരുന്നേ ഞാൻ പറയും നടക്കത്തില്ല ഇപ്പോൾ നടക്കും അതിനൊരു വലയിറങ്ങി ലോകം ഭരിക്കാൻ ഏതാ വല കിണറ്റിൻ്റെ മേളിലിടുന്ന വലയല്ല ചെലന്തി വലയല്ല ആ വലയുടെ പേരാണ് ഇന്റർനെറ്റ് മിണ്ടുന്നില്ലല്ലോ സകല മനുഷ്യന് ഒരു ശൃംഖല കൊണ്ടുവരുവാൻ ഇന്നൊരു വലയിറങ്ങി അതിൻ്റെ പേരാ ഇന്റർനെറ്റ് അതിനാസ്പദമായി ലോകം മുഴുവൻ ഒരുവൻ ഭരിക്കണമെങ്കിൽ ഇറങ്ങി തുടങ്ങി ഡബ്ല്യു 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 വേൾഡ് വൈഡ് വെബ്സൈറ്റ് ലോകം ഒരുവന്റെ കയ്യിൽ ശ്രദ്ധയോടെ ഇരിക്കണം ഇനി എല്ലാം സയൻസും ബൈബിളിലേക്ക് എന്താ ഡബ്ല്യു 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 ഇന്ന് രാത്രി ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ അജിമൃതർ ഓൺലൈനിൽ കൊടുത്താൽ മലയടിയിലെ പ്രസംഗം അമേരിക്കയിലെ ന്യൂയോർക്ക് ഇരിക്കുന്ന അച്ചായന ഇപ്പം കാണാം ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഫേസ്ബുക്ക് ഡബ്ല്യു യൂട്യൂബ് ഡബ്ല്യു ട്വിറ്റർ ഡബ്ല്യു വാട്സപ്പ് ഡബ്ല്യു ഈ ഡബ്ല്യു ഡബ്ല്യു ആ അറുന്നൂറ്റി അറുപത്തി ആറ് അന്ത്യകാല പ്രഭാഷമാ ഇവിടെ പ്രതിപാദിച്ചു കൊണ്ടിരിക്കുന്നത് ശ്രദ്ധയോടെ കേൾക്കണം എന്താ അറുന്നൂറ്റി അറുപത്തി ആറ് ഇറാഖിൽ ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു അവൻ്റെ പേരാ നിമ്രോദ് നായാട്ടുവീരൻ മനുഷ്യന്റെ തലയിറക്കുന്നവൻ അവനിൽ നിന്ന് വരുന്നത് ഈ അന്ത്യകാലം നിമ്രോദ് നിങ്ങളുടെ പഴയ മൊബൈലിനകത്ത് ഇ എം എൻ ഓ അതിന്റെ മേളെ ആറാ കിടക്കുന്ന നിമ്രോത് ഡാ കിടക്കുന്ന അറുനൂറ്റി അറുപത്താറ് തമിഴിലും മലയാളത്തിലും എ ഒന്ന് ബി രണ്ട് സി മൂന്ന് ഡി നാല് ഇ അഞ്ച് അങ്ങനെയെങ്കിൽ ഡബ്ല്യു എത്ര ഇരുപത്തി മൂന്നാമത്തെ അക്ഷരമാണ് ഡബ്ല്യു ഇംഗ്ലീഷ് അക്ഷരമാല തമിഴിലും പക്ഷേ യഹൂദൻ്റെ ആറാമത്തെ അക്ഷരമാണ് ഡബ്ല്യു വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി നൂറ്റി പത്തൊമ്പതാമത് സങ്കീർത്തനം ഇങ്ങനെ മാറ്റി മാറ്റി എഴുതിയിട്ടുണ്ട് അതിലൊന്നാം ഘടകം ആലേബ് രണ്ടാമത് ദാലത്ത് മൂന്നാമത് മേം ആറാമത്തെ തലത്തിൽ വാവ് ഡബ്ല്യു ഹെ കിടക്കുന്നു അറുന്നൂറ്റി അറുപത്തി ആറ് അതെങ്ങനെ കമ്പ്യൂട്ടറായിട്ട് മോണിറ്റർ ചെയ്യും സത്താൻ്റെ സംഖ്യയായി ട്രിപ്പിൾ സിക്സ് വരുന്നു ഡബ്ല്യു ഡബ്ല്യു അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടർ ഒരറുന്നൂറ്റി അറുപത്തി ആറ് പറയാം യകൂദൻ്റെ അക്ഷരമാല എ ഒന്ന് ബി രണ്ട് സി മൂന്ന് ഡി നാല് ഈ അഞ്ചെന്നല്ല വരുന്നത് യകൂദൻ്റെ അക്ഷരമാല എ ആറ് ബി പന്ത്രണ്ട് സി പതിനെട്ട് ഡി ഇരുപത്തി ഇ മുപ്പത് എ മുപ്പത്തി ആറ് യോഗം കഴിഞ്ഞ് ആർക്ക് വേണേലും എന്നോട് വെച്ചാൽ സംശയവും കൂടെ തീർത്തു തരാം അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ഇംഗ്ലീഷ് കുഞ്ഞുങ്ങൾക്കറിയാം സി ഒ എം അങ്ങനെയെങ്കിൽ സി പതിനെട്ട് ഓ തൊണ്ണൂറ് എം എഴുപത്തിയെട്ട് സി സി പതിനെട്ട് ഓ തൊണ്ണൂറ് എം എഴുപത്തി എട്ട് പി തൊണ്ണൂറ്റി ആറ് യു നൂറ്റി ഇരുപത്തി ആറ് ടി നൂറ്റി ഇരുപത് ഇ മുപ്പത് ആറ് നൂറ്റിയെട്ട് സമം ആറുനൂറ്റി അറുപത്തി ആറ് ഒരിക്കൽ കൂടി യോഗം കഴിഞ്ഞ ആർക്ക് വേണേൽ ചോദിക്കാം സി പതിനെട്ട് ഓ തൊണ്ണൂറ് എം എഴുപത്തെട്ട് പി തൊണ്ണൂറ്റി യു നൂറ്റി ഇരുപത്തി ടി നൂറ്റി ഇരുപത് ഇ മുപ്പത് ആറ് നൂറ്റിയെട്ട് സമം ആറുന്നൂറ്റി അറുപത്തി ആറ് കമ്പ്യൂട്ടറിന്റെ പ്രത്യേകത കമ്പ്യൂട്ടർ ഇവിടെ തുടങ്ങി എല്ലാവരും മനസ്സിലാക്കണം ബൈബിളിലേക്ക് വരുവാണ് കാര്യം പിടി കിട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ പെരി പെൻഡിഎമ്മൻ ആദ്യത്തെ കമ്പ്യൂട്ടർ ഫിലാഡൽഫിയ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് പി ടൂ അമേരിക്കയിലെ ഫിലാഡൽബിയ മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് പി ത്രീ അമേരിക്ക നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കളിക്കാവിളയും പാറശാലയും മാർത്താണ്ഡത്തും എഴുതി വെച്ചു പെൻഡിഎം ഫോർ പെൻഡിഎം ഫോർ കമ്പ്യൂട്ടറിൻ്റെ നാലാമത്തെ പതിപ്പ് അന്ന് തൊട്ട ട്രെയിൻ ബുക്ക് ചെയ്യാം പ്ലെയിൻ ബുക്ക് ചെയ്യാം കൈവച്ചാൽ കാര്യങ്ങൾ മിനിറ്റ് കൊണ്ട് നടക്കാം എൺപത്തി ഏഴിൽ വന്നു പെൻറ്റി എം ഫോർ അങ്ങനെയെങ്കിൽ ലോകം ലോകമൊരുമന്റെ തുമ്പിൽ വരുമോ വരും കമ്പ്യൂട്ടർ വഴി മലയടിയിൽ നമ്മുടെ തോമാചാൻ കേൾക്കണം നല്ല എസ്റ്റേറ്റ് ഇപ്പം ന്യൂയോർക്കിൽ ഇരിക്കുക അപ്പോൾ ഈ വീടും കാര്യം എല്ലാം ഏൽപ്പിച്ചിരിക്കുന്ന ആരാന്നറിയാമോ ഒരു ചെറുപ്പക്കാരനെ ഇരിക്കുക ജോസ് കുട്ടി അപ്പം രാവിലെ വീട്ടിൻ്റെ മുമ്പിൽ ക്യാമറ വെച്ചിട്ടുണ്ട് ജോസ് കുട്ടി രാവിലെ ലെറ്റർ എടുക്കാൻ വന്നു അച്ചായൻ എവിടെ ഇരിക്കുന്നു ന്യൂയോർക്കിൽ ഇരിക്കുന്നു ഈ ക്യാമറ വഴി നോക്കിയപ്പോൾ വീട്ടിൽ ജോസ് കുട്ടി ന്യൂയോർക്കിൽ ഇരിക്കുന്ന അച്ചായൻ മലയടിയിലെ വീട്ടുമുറ്റം കണ്ടിട്ട് ജോസ് കുട്ടിയെ വാട്സപ്പിൽ വിളിക്കുന്ന മോൻ എന്തിനാ വന്ന് ലെറ്റർ എടുക്കാനാണോ ഇതിൻ്റെ മലയാളമാ അതിവേഗ ഇന്റർനെറ്റ് നമ്പർ വൺ രണ്ടാമത്തെ കാര്യം നമ്മുടെ മലയിടിയിൽ ഒരു കൊച്ചു മോൻ ജിത്തു മോൻ ഇതുകൊണ്ടിരിക്കും നമ്മുടെ മോൻ പേരങ്ങനെ ഇരിക്കട്ടെ ഇവൻ ഐ പി എല്ലിൽ കാണാൻ ഭയങ്കര താല്പര്യം അവിടെ ചെന്നൈ വരെ പോണേ മുപ്പതിനായിരം രൂപ വേണം കോവിഡായിട്ട് അമ്മച്ചിയുടെ പത്ത് പൈസ ഇല്ല ഈ പ്രശ്നം ഒന്ന് തീർക്കണ്ടേ അതിന് അമ്മച്ചി ആയിരം രൂപയുടെ മൊബൈലെടുത്തു മുന്നൂറ്റി നാൽപ്പത് രൂപയുടെ നെറ്റും ചാർജ് ചെയ്തപ്പോൾ മലയടി ആലിൻ്റെ മേളിൽ നമ്മുടെ ജിത്ത് മോൻ ഒറ്റ ടൈപ്പ് ചെയ്ത് ഡബ്ല്യു ഡബ്ല്യു ടെൻ സ്പോർട്സ് ചെന്നൈ നടക്കുന്ന കളി അവൻ്റെ കുഞ്ഞ് മൊബൈലിൽ കണ്ടു ലോകം വിരൽ തുമ്പിൽ രണ്ടാമത്തെ കാര്യം കമ്പ്യൂട്ടർ മനുഷ്യൻ അമ്മഴുവൻ മോണിറ്റർ മൂന്നാമത്തെ കാര്യം ഇവിടെ ഒരു വിവാഹം നടന്നു വിവാഹം നടന്നപ്പോൾ ചെറുപ്പക്കാരനും ഒരു പെൺകുട്ടി പയ്യൻ കുവൈറ്റിൽ ഒരു കമ്പനി സ്റ്റോർ കീപ്പർ കല്യാണം കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അവൻ പോയി പെൺകുട്ടിക്ക് ഒരു ഗർഭത്തിൻ്റെ ലക്ഷണം പക്കത്തിരിക്കുന്നത് കാരക്കോണം മെഡിക്കൽ കോളേജ് കാരക്കോണത്ത് കൊണ്ടുപോയി ഗൈനക്കോളജിസ്റ്റ് നോട്ട് കേട്ട് പറഞ്ഞ് എനിക്കൊരു സംശയം അകത്തൊരു കുഞ്ഞു വളരുന്നു ഉടനെ പറഞ്ഞ് ആയിരം കെട്ടിക്കോ റേഡിയോളജി ഇപ്പോൾ ദാത്ത ഉണ്ട് സ്കാൻ ചെയ്യാൻ പറഞ്ഞു സ്കാൻ ചെയ്ത് പെൺകുട്ടി കിടക്കുമ്പോൾ മമ്മി കൂടെ നിൽക്കുമ്പോൾ മമ്മിയോട് ചോദിച്ചു ഈ പെൺകുട്ടിയെ കെട്ടിയ പയ്യൻ എങ്കി ഇരിക്കുത് ഉടനെ പറഞ്ഞ അവൻ കുവേറ്റി ഇരിക്കുത് എന്താ പണി അവൻ സ്റ്റോർ കീപ്പർ ഉടനെ ഈ റേഡിയോളജിയിലെ പെൺകുച്ച് പറഞ്ഞ മെയിൽ ഐ ഡി ഇങ്ങോട്ട് തരുമോന്ന് സൂത്രം ആ മെയിൽ മെയിലടി കൊടുത്തു തൻ്റെ ഭാര്യ കാരക്കോണത്തെ റേഡിയോളജി കിടക്കുമ്പോൾ അവളുടെ ഉള്ളത്തിൽ വളരുന്ന പിഞ്ച് പിഞ്ചുകുഞ്ഞിന് കുവൈറ്റിനകത്തിരിക്കുന്ന കമ്പ്യൂട്ടറിൽ പതിനാലിഞ്ചിൽ കാണുന്നു ഇതിൻ്റെ പേരാ ലോകം വിരൽത്തുമ്പിൽ നാലാമത്തെ കാര്യം ഇവിടെ നെയ്യാറ്റിങ്കര അറിയാത്ത ആരുമില്ല ഇവിടെ മലടിയിൽ ഒരു ചെറുപ്പക്കാരൻ അവന് രാത്രിയിൽ ഹാർട്ട് അറ്റാക്ക് നേരെ നെയ്യാറ്റിങ്കരെ നെംസിൽ കൊണ്ടുപോയി നെംസിൽ കൊണ്ടുപോയപ്പോൾ അവർ സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു ഒരു ബ്ലോക്കേ ഉള്ളു നമുക്ക് പൈപ്പ് മാറ്റിയിട്ടെല്ലാം ശരിയാക്കാം സന്തോഷം പക്ഷേ ബ്ലോക്ക് കട്ട് ചെയ്ത് ആഞ്ചോ ചെയ്യാൻ വന്നപ്പോൾ ഒരു ബ്ലോക്ക് കൂടെ കൂടുതൽ അപ്പം ഈ ഒറ്റ ഡോക്ടറെ ഉള്ളു ഡോക്ടറിനൊരു സംശയം ഇതെങ്ങനെ കണ്ടിന്യൂ ചെയ്യും പെരിയ ഡോക്ടർ മധു ശ്രീധർ ചെന്നൈ ഉടനെ സിസ്റ്റേഴ്സിനോട് പറഞ്ഞാൽ ലൈവ് ഇഞ്ഞ് കൊണ്ടുവരാൻ പറഞ്ഞു സൂത്രം ഒരു സീ ഇതായിട്ട് സീറ്റി എടുക്കുന്നതിൽ ലൈവ് കൊണ്ടുവരാൻ പറഞ്ഞു ആരുടെ മൊബൈലിലേക്ക് പയ്യൻ കിടക്കുന്നത് നെയ്യാറ്റിൻകര നിമ്സ് കീറിയ ഭാഗം ചെന്നൈയിലിരിക്കുന്ന മധു ശ്രീധർ ഡോക്ടറിന് ഇങ്ങനെ ലൈവ് കാണിച്ച് കൺവെൻഷൻ പോലെ ഉടനെ മധു ശ്രീധർ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ കട്ട് ചെയ്യണം ഇങ്ങനെ പിന്നേക്കണം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം പയ്യൻ കിടക്കുന്നത് നിംസ് കാണുന്നത് ചെന്നൈ മൊബൈൽ വഴി സർജറി പറഞ്ഞു കൊടുക്കുന്നു അന്ത്യകാലം ഇതിന്റെ പേര് ലോകം വിരൽ തുമ്പിൽ ഇന്റർനെറ്റ് ലോകം ഒരുവൻ ഭരിക്കും അടിക്കണമെങ്കിൽ എത്ര അടിക്കണം

തലകളിൽ മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു എല്ലാരും ബൈബിൾ എടുത്ത് പഠിച്ചോണം ഇത് ഉണർവ് പ്രസംഗമല്ല അന്ത്യകാല പ്രസംഗം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്താസുകൾ കടശിക്കാലികളും അപ്പോസുള്ള യോവാൻ പത്മോസി കണ്ടതാ എന്ന് തൊട്ട് പറഞ്ഞു തുടങ്ങുന്നത് കേട്ടോ അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഒന്നേ തലകളിൽ മരണകരമായ മുറിവേറ്റിരുന്നു പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ശ്രദ്ധയോടെ ഇവിടെ മുറിവന്റെ ഇംഗ്ലീഷ് ആ വോണ്ടേ

ലോകത്തിലെ സകല ആൾക്കാരും ഈ മൃഗത്തെ കണ്ട് അതിശയിക്കും അതാ രണ്ടാമത്തെ ഡബ്ല്യു നമ്പർ വൺ വോണ്ട് നമ്പർ ടു വണ്ടർഫുൾ ഞാൻ വരാൻ പോകുന്ന ഫൈവ് ജിയിലേക്കാണ് ബാക്കി നാളെ കയറിയാം അടുത്ത വാക്ക് വായിച്ചോട്ടെ മൃഗത്തിന് അധികാരം അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു മഹാസർപ്പത്തെ നമസ്കരിച്ചു നമസ്കാരത്തിന്റെ ഇംഗ്ലീഷ് വർഷിപ്പ് സാത്താൻ ആരാധന കൊതിയൻ മൂന്ന് ഡബ്ല്യു ഐ ഒന്ന് രണ്ട് വണ്ടർഫുൾ മൂന്ന് വർഷിപ്പ് അടുത്ത വാക്ക് ഡബ്ല്യു അടുത്തതും വെളിപ്പാട് വഹിച്ചു അതിനോട് പൊരുതുവാൻ ആർക്ക് ആർക്കും ആ പറഞ്ഞ് നമസ്കരിച്ചു നമസ്കരിക്കണം അടുത്ത സംസാരിക്കും വമ്പും ദൂഷണവും ഗൂഗിളിലേക്ക് വരാൻ പോവുക വമ്പം ദൂഷണമുള്ള നാഭവന് ലഭിച്ചു നാലാമത്തെ ഡബ്ല്യൂ വാക്കിന്റെ ഇംഗ്ലീഷ് ആ വേർഡ് വണ്ടർഫുൾ വർഷിപ്പ് പിന്നെ അവന്റെ ഇഷ്ടം ക്രിക്കറ്റോ അല്ലെ ഗോലികളിയോ കിളിത്തട്ടോ അല്ല വായിക്കാം അടുത്താട് മാസം ആ ദൈവസഭയുടെ സഭയുടെ പ്രത്യാശ ഇതാ സഭ എടുക്കപ്പെട്ടാൽ നാല്പത്തിരണ്ട് മാസം ഉപദ്രവ കാലത്തേക്ക് എഴുന്നേൽക്കാൻ പോകുന്നു അല്ലെങ്കിൽ മൂന്നര വർഷം അടുത്ത വാക്ക് പ്രവർത്തിപ്പാൻ അധികാരം ലഭിച്ചു അധികാരം ലഭിച്ചു അടുത്ത വാക്ക് വിശുദ്ധന്മാരോട് അത് ദൈവത്തിന്റെ നാമത്തെയും അവന്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിപ്പാൻ ദുഷിപ്പാൽ ദൈവ ദൂഷണത്തിനായി മാത്രമല്ല അത് നാഭ തുറന്നു വിശുദ്ധന്മാരെ ദൂഷിക്കാൻ അടുത്ത അഞ്ചാമത്തെ അടബിളിയോട് വിശുദ്ധൻ വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അന്തിമദിനം യുദ്ധം യുദ്ധത്തിന്റെ ഇംഗ്ലീഷ് വാർ അഞ്ച് ഡബ്ല്യു കേട്ടോ പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം നോട്ട് ചെയ്യും ഒന്ന് വണ്ടർബൾ വോണ്ട് രണ്ട് വണ്ടർബോൾ നാല് വർഷിപ്പ് അഞ്ച് വോണ്ട് അത് കഴിഞ്ഞിട്ട് അവൻ്റെ ഇഷ്ടം വാർ അഞ്ച് ഡബ്ല്യു ഇനി ഇവിടുത്തെ സംശയം ഇന്ന് പലരും പറയുന്ന ഇങ്ങനൊരു എതിർക്കൃഷ് വാരാ ചിലർ പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനായ എതിർ ക്രിസ്വന്ന് ചിലർ പറയുന്നത് നരേന്ദ്രമോദി സാറായ എതിർ ക്രിസ്തു എന്ന് പറയുന്നു ചിലർ പറയുന്നു ബരാക് ഒബാമ അപ്പ അന്തിക്രിസ്തു എന്ന് പറയുന്നു ബൈബിളിനകത്തുണ്ട് ഒരാരുമല്ല അന്തിക്രിസ്തു അന്തിക്രിസ്തു എവിടെ നിന്ന് ബൈബിളിനകത്ത് കൃത്യമായിട്ടുണ്ട് വായിക്കുന്നു ഉൽപ്പത്തി നാൽപ്പത്തി ഒൻപത് പത്ത് ആദ്യം ആന്റി ക്രൈസ്റ്റ് വരുമോ യേശു വരുമോ വായിച്ചാട്ട് മക്കള് ഉൽപ്പത്തി നാല്പത്തി ഒമ്പത് പത്ത് അവകാശമുള്ളവൻ വരുവോളം അവകാശമുള്ളവൻ വരുവോളോ അവകാശമുള്ളവൻ വരുമ്പോൾ ആരാ അവകാശമുള്ളത് യാക്കോബ് തന്റെ മക്കളെ അനുഗ്രഹിക്കുമ്പോൾ അവകാശമുള്ളവൻ യഹൂദ യഹൂദ ഗോത്രത്തിലെ സിംഹമായി രാജാക്കന്മാരുടെ രാജാവായി കർത്താവ് മധ്യാകാശത്തിൽ വരും അതുകൊണ്ട് മലയടിക്കാർ ഇന്ന് രാത്രി കേട്ടോടോ ആദ്യം ആന്റി ക്രൈസ്റ്റ് അവന്റെ അമ്മായിയപ്പൻ വല്ലുപിട വരുന്നത് തന്റെ ചങ്കില ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ ചേർക്കുവാ അവകാശമുള്ളവൻ വരുവോള് ചെങ്കോല ഗൂതയിൽ നിന്ന് രാജദണ്ഡവന്റെ കാലുകളുടെ നിന്ന് ഇങ്ങനെ